ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു ബർത്ത്ഡേ കേക്കാണ്. ബർത്ത്ഡേ കേക്ക് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിന് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലോട്ട് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടി ഒരു സ്റ്റൈനിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കാം. നല്ല നന്നായിട്ട് ഇത് മിക്സായിട്ട് വരുള്ളൂ. ഇതുപോലെ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലോട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ മിക്സിങ് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. നന്നായിട്ട് എല്ലാ ഈ ഇൻഗ്രീഡിയൻസ് മൊത്തമായിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കണം. അത് മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് ഞാനൊരു മൂന്ന് പ്രാവശ്യം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒന്നര കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ബീറ്ററിൻ്റെ ഫുൾ സ്പീഡിലിട്ടിട്ട് ഒരു മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഒരു ഒന്നേക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ്. പൊടിച്ചതാണെങ്കിൽ ഒരു ഒന്നര കപ്പോളം ചേർത്തോളൂ. അത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റിങ് ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരണം കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് വന്നാലേ നമ്മൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വരുള്ളൂ. അപ്പോൾ അതിനോട്ടിന് കുറേശ്ശെ മൊത്തമായിട്ട് ഒരിക്കലും ആഡ് ചെയ്ത് കുറേശ്ശെ ആഡ് ചെയ്ത് ഇതേമാതിരി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എത്തുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഫുള്ളായിട്ട് ഒരിക്കലും എടുത്ത് കുറേശ്ശായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇതേമാതിരി നമുക്കൊരു കട്ടൻ ഫോൾഡ് രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് മാത്രം, എല്ലാ നാല് പുറം റൗണ്ടാക്കി കറക്കരുത്. ഒരു ഭാഗത്തു നിന്ന് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തു നിന്ന് മാത്രമേ ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മൊത്തമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തമായിട്ട് ചേർത്ത് ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു കാ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി കൂടുതൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഓയിൽ ഈ ബാറ്ററിലോട്ടൊന്ന് മിക്സായി വരുന്നത് വരെയൊക്കെ ഒരു മൂന്നാല് തവണ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ആ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സായിക്കോളും. ഇത്രയും മതി. ഇനി നമ്മൾ കേക്ക് ടിന് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബട്ടർ പേപ്പറൊക്കെ റൗണ്ടാക്കി ചിറ്റി വെച്ചിട്ടുണ്ട്. ആ കേക്ക് ടിന്നിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു വെക്കാം. ഈ സമയം തന്നെ നമ്മൾ ഓവന് ഞാനൊരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഒന്ന് റീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ ഈ കേക്ക് ഒരു 40 മിനിറ്റ് സമയം ഒന്ന് ബേക്ക് ചെയ്യാം. അത് 160യിലാണ് ഞാൻ ബേക്ക് ചെയ്യാറ്. അതിന് മുമ്പായിട്ട് ഇതേപോലെ നന്നായിട്ട് ഒരു 15-ൻ്റെ മുകളിൽ എന്തായാലും ടാപ്പ് ചെയ്യണം. എന്നാലേ നന്നായിട്ട് അതിൽ എയർ ഉണ്ടെങ്കിലൊക്കെ പുറത്തോട്ട് പോകും കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു 15-20 ആണെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് കറക്റ്റായിട്ട് അതിൽ എയർ പോകുള്ളൂ. ഇനി 40 മിനിറ്റ് 160 ഡിഗ്രിയിൽ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള ക്രീം ഞാനൊരു 1/2 കപ്പ് വിവോൻ്റെ ക്രീമാണ് കേട്ടോ. 1/2 കപ്പ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് തരാം. ഇത് ക്രീം ഓരോ ക്രീമിനും ഓരോ സമയം ഉണ്ടോ. എല്ലാ ക്രീമും ഒരേ സമയത്ത് തന്നെ നന്നായിട്ട് വരില്ല. എൻ്റെ ക്രീം ഞാനൊരു 1 മിനിറ്റ് 1.5-30 സെക്കൻഡ് രീതിയിൽ അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കലാണ്. ഓരോ സ്പീഡിൽ ഓരോ ടൈം ഇതാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കലാണ്. ഇപ്പോൾ ഇത് കാണണ്ട, നന്നായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ എത്തുമ്പോഴും ഞാൻ ബീറ്റർ ഓഫാക്കാറാണ്. ഇപ്പോൾ ഞാനൊരു കേക്ക് 3 ലെയറുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ബേസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ആഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ബേസ് നമുക്ക് അതിനുള്ളിൽ മുകളിൽ വെക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. അത് നന്നായിട്ട് നനയണം. കേക്ക് നന്നായിട്ട് നനഞ്ഞാൽ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അത്യാവശ്യമായിട്ട് നന്നായിട്ട് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ഇല്ലെങ്കിലും നമ്മൾ സ്പൂണിലായിട്ട് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനഞ്ഞു വരണം. ഇനി അതിൻ്റെ മുകളിലോട്ട് ക്രീം ആഡ് ചെയ്യാം. ക്രീം ആഡ് ചെയ്ത് ഞാൻ ഒന്ന് സ്പീഡാക്കി പോകണം കേട്ടോ. ഇതിൻ്റെ
ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ക്രീം ആഡ് ചെയ്യുക, സുഗർ ഷുഗർ ആഡ് ചെയ്യുക, അതിന് ശേഷം ക്രീം ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാനിത് വാനില കേക്ക് ആവുകൊണ്ട് തന്നെ ഒന്നും ഇടയിൽ ഒന്നും വെക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ ആഡ് ചെയ്യാം. ഇത് സൈഡ് ഭാഗം ഒന്ന് ഷേപ്പാക്കി എടുക്കണം കേട്ടോ, എന്നാലേ നമ്മൾ സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ അതിൻ്റെ റൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ലെയറും കൂടി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡെല്ലാം ഇതേമാതിരി ഒരു എ ടി എം കാർഡ് ഉപയോഗിച്ച് സൈഡെല്ലാം കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ നമ്മൾ നേരത്തെ അടിയിൽ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ ഇതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ ക്രീം കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണം. ക്രീം നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഇഷ്ടാനുസരണമാണ്. ക്രീം എത്രത്തോളം വേണോ കുറക്കേണ്ടതും കൂട്ടേണ്ടതൊക്കെ നമ്മളെ ഇഷ്ടമുണ്ട്. അത് നമുക്ക് വേണ്ടി വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും കസ്റ്റമർക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിലും അവരെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ക്രീമും മുകളിലും സൈഡിലൊക്കെ കുറച്ചും കൂടി ക്രീം ആടിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പേരെഴുതേണ്ട ആവശ്യം ഉണ്ടാവുകൊണ്ട് തന്നെ നമ്മളിത് കേക്ക് നല്ല ഫിനിഷിംഗ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ക്രീം കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് ഞാൻ കുറച്ച് ഗണേഷ് ഒഴിച്ചിട്ടുണ്ട്. ഗണേഷിൻ്റെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഇത് ഞാനൊരു കാൽ കപ്പ് ക്രീമിൽ അര കപ്പ് വൈറ്റ് കോമ്പൗണ്ട് ചേർത്ത് കുറച്ച് കളറും കൊണ്ട് ചേർത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബർത്ത്ഡേ കേക്ക് ആവുകൊണ്ട് തന്നെ അതിൻ്റെ പേര് അവരുടെ പേര് ഞാനിതിൽ എഴുതുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതിൻ്റെ ഒരു ഡെക്കറേഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു മൂന്ന് ഫ്ലവർ റോസ് ഫ്ലവർ പറിച്ചു കൊടുക്കുകയാണ്. ഇതിന് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ വളം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ പോയിട്ടുണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.